നമസ്കാരം. ബേബി സ്റ്റേസ് ടൈം പവർഡ് ബൈ റിപ്പിൾ ടേയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. പാചകം ചെയ്യുന്നതും കഴിക്കുന്നതും ഒരു കലയാണ്. ഈ കലയിൽ നമ്മൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വിരുദ്ധ ആഹാരങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? എരിവും പുളിയും ഒരുമിച്ച് കഴിച്ചുകൂടാ എന്ന് പണ്ടുള്ളവർ പറയും. ഇതുപോലെ ഒരുപാട് വിരുദ്ധ ആഹാരങ്ങളുണ്ട്. പാചകത്തിൽ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾക്കാൾ കൂടുതലും അറിയാനുള്ള കാര്യങ്ങളാണ്. എന്തായാലും നമുക്ക് പോകാം ഇന്നത്തെ ടേസ്റ്റ് ടൈം കുക്ക് ഹൗസിലേക്ക്. ഹലോ, നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കറിയാണ് വെക്കാൻ പോകുന്നത്. നമ്മൾ ചിക്കനും ബീഫും ഒക്കെ എല്ലാവരും കഴിക്കാറുള്ളത്. താറാവ് എന്ന് പറയുമ്പോൾ ഡക്ക് ഒരു സ്പെഷ്യൽ അല്ലേ? എപ്പോഴും നമ്മൾ വെക്കാറില്ല, എന്നാൽ വെക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ്. കുറച്ച് പ്രയാസമുണ്ട്, കാരണം പ്രിപ്പറേഷൻസ് മൊത്തം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളൊരു താറാവ് കറിയാണ് ചെയ്യാൻ പോണത്. ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. താറാവുണ്ട്, തക്കാളിയുണ്ട്, വേപ്പിലയുണ്ട്, പച്ചമുളകുണ്ട്, തേങ്ങാപ്പീരയുണ്ട്, സവോളയുണ്ട്, ഉപ്പുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, ഗരം മസാലയുണ്ട്, ഇഞ്ചിയുണ്ട്, കുരുമുളകുണ്ട്, അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ വേണം, പിന്നെ വെളുത്തുള്ളിയുണ്ട്, ഇടിച്ച മുളകുണ്ട്. അപ്പോൾ എന്തായാലും തുടങ്ങാം. ആദ്യമേ തന്നെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തേങ്ങ നമുക്ക് വറുത്ത് മാറ്റാം. അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് മസാലയുടെ പ്രിപ്പറേഷൻസ് ചെയ്യാം. ഏകദേശം ഒരു ഒരു മുറിയുടെ പകുതിയാണിത്. തേങ്ങ ഇട്ടു. എണ്ണയിൽ തേങ്ങ വറുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ അത് തേങ്ങ വറുക്കുമ്പോൾ നമുക്ക് കുറച്ച് വേപ്പില കൂടി ഇടാം. ഇത് വേപ്പിലയും പച്ച തേങ്ങയും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇപ്പൊ കണ്ടില്ല, ഏകദേശം നമ്മുടെ തേങ്ങ വറുത്ത് ആ വേപ്പിലയെല്ലാം നല്ല കരിമുരാന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ മല്ലിപ്പൊടി ആഡ് ചെയ്യേണ്ട ഒരു ടൈം. കുറച്ച് ഒരു ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇതിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതൊന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇത് നമ്മുടെ താറാവ് കറിയിൽ സീസണിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ എണ്ണ ഒഴിച്ചിട്ട് അടുത്ത ഇൻഗ്രീഡിയൻസ് വഴറ്റാം. നമ്മുടെ താറാവിൻ്റെ മിക്സ്, അതായത് ഗ്രേവിക്കുള്ള മിക്സാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഇതിലോട്ട് നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം. നീളത്തിൽ ഏകദേശം ഒരു ഒരു കുടം വെളുത്തുള്ളി നമുക്ക് ആഡ് ചെയ്യാം. വെളുത്തുള്ളി ഇട്ടു. ചെറിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ നമ്മൾ മുറിക്കണം എന്നില്ല. ഇത്തിരി വലുതാണെങ്കിൽ സ്ലൈസ് ചെയ്യാം. വെളുത്തുള്ളി അങ്ങനെ തന്നെ കിടക്കുന്നത് ഒരു പ്രത്യേക സ്വാദാണ്. അതുപോലെ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണിത്. അതും കുറച്ചിടാം. ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു വാസനയൊക്കെ നമുക്ക് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് നമ്മുടെ സവോള ആഡ് ചെയ്യാം. എല്ലാം നീളത്തിലാണ് അരിയേണ്ടത്. സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇനിയിപ്പോൾ ഇതാ സവോള ഇടാം. ഏകദേശം ഒരു വലിയ സവാള ആണെങ്കിൽ ഒരു സവാള മതി, അല്ല ചെറുതാണെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണം ഇടാം. സവാളയും നീളത്തിലായിരുന്നത് നല്ലപോലെ ഇട്ടിട്ട് ഇതൊന്ന് വാടി വരുമ്പോഴാണ് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുന്നത്. ഇതിലോട്ട് കുറച്ച് വേപ്പില ഇടാം. ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പിന്നെ വേപ്പില. ഇനി പച്ചമുളക്, അതും നീളത്തിൽ, എല്ലാം നീളത്തിലാണ്, സവാള നീളത്തിലാണ്, അതുപോലെ ഇഞ്ചി നീളത്തിലാണ്. അതിനൊരു പ്രത്യേക ഭംഗിയായിരിക്കും നമ്മുടെ താറാവിൻ്റെ കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കിടക്കണ കാണാൻ. ഒരു നമ്മുടെ എരിവിനനുസരിച്ച് ഒരു മൂന്നാല് പച്ചമുളകോ, നമുക്ക് എത്രയാണ് എരിവ്, അല്ല നമ്മളിതിൽ ഉണക്കമുളക് പൊടി ആഡ് ചെയ്യുന്നില്ല, ക്രഷ്ഡ് ചില്ലിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് പച്ചമുളക്. ഇത് നല്ല എരിവുള്ള മുളകാണ്. എന്തായാലും ഒരു നാലഞ്ചെണ്ണം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരു പ്രഷർ കുക്കർ എടുക്കാം. നമ്മൾ കുക്കറിലാണ് താറാവ് വേവിക്കാൻ പോണത്. ഇതിവിടെ ഓണാക്കി വെക്കാം.
പൊതുവേ താറാവ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഒത്തിരി വേവ് കൂടുതലാണ് നാടൻ താറാവിന് പ്രത്യേകിച്ചും. പക്ഷെ ബ്രോയിലർ ആണെങ്കിൽ ചിക്കൻ പോലെ തന്നെ തിളക്കുമ്പോഴത്തേക്കും വെന്ത് കിട്ടും. അല്ലാത്ത താറാവിനാണ് ടേസ്റ്റ് കൂടുതൽ, ഒരു അരമണിക്കൂറിൽ കൂടുതൽ തന്നെ ടൈം എടുക്കും വേഗം. അപ്പോൾ പ്രഷർ കുക്കറിലൊക്കെയാണ് വെക്കണമെങ്കിൽ നമുക്ക് സമയം ലാഭിക്കാം, എന്നാലും പെട്ടെന്ന് അരമണിക്കൂർ എന്തായാലും എടുക്കും വേഗം. മൂന്ന് ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു, ഇനി നമുക്ക് മല്ലിപ്പൊടി ഉണ്ട്, മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ഇതുപോലെ ഒന്ന്, നമ്മൾ തേങ്ങ വറുത്തപ്പോൾ ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതില് ഒന്ന് രണ്ട് മൂന്ന് ഒരു നാല് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ ഉപ്പിടണം. ഉപ്പ് എപ്പോഴും എനിക്കൊരു കൈക്കണക്കാണ്. ഇനി നമുക്ക് റെഡ് ചില്ലി ആഡ് ചെയ്യാനുണ്ട്. ഇത് ഏറ്റവും അവസാനം ആഡ് ചെയ്യാം. മല്ലിപ്പൊടിയും നമ്മുടെ മസാലയൊക്കെ കൂടെ ഒന്ന് മിക്സായി, അതിൻ്റെ ആ ഒരു ശരിക്കും ആ കുത്തലൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് ടൊമാറ്റോസ് ആഡ് ചെയ്യാം. ഇതിലോട്ട് നമ്മുടെ ടൊമാറ്റോസും നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഒരു രണ്ട് ടൊമാറ്റോ ഉണ്ട്, ഇത് ടൊമാറ്റോ ആഡ് ചെയ്തു. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഇടിച്ച മുളക് കുറച്ചിടാം. വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം എണ്ണ കൂടി ചേർക്കാം. ഇതാണ് നമ്മുടെ താറാവിന്റെ മിക്സ്, അതായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, വേപ്പില, തക്കാളി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഒക്കെ നമ്മൾ ഇട്ടു. ഗരം മസാല കൂടി നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അത് ലാസ്റ്റ് ആഡ് ചെയ്യാം. കുറച്ച് കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്യാം. രണ്ട് ടീസ്പൂൺ ഗരം മസാല ഇട്ടു. എല്ലാം കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. പച്ചമുളകും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിപ്പൊടിയും ഗരം മസാലയും കുരുമുളകും വേപ്പിലയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്രഷർ കുക്കറിലോട്ട് ഇടാം, കുറച്ചിടാം. എന്നിട്ട് നമ്മുടെ താറാവിൻ്റെ പീസ് ഇടാം. നേരത്തെ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച താറാവാണ്. താറാവിൻ്റെ പീസ് ഇടാം കുറച്ച്. എന്നിട്ട് ബാക്കി മസാല കൂടി ഇടാം. അപ്പം എന്തായാലും ഞാൻ എൻ്റെ കുക്കർ മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ്. താറാവ് ഇട്ടു, ഇനി കുറച്ച് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം, ഇത്തിരി. ഇനിയിപ്പോൾ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഞാൻ പറഞ്ഞു നാടൻ താറാവാണെങ്കിൽ അരമണിക്കൂറിന് മേലെ വേണം, അല്ല നമ്മുടെ സാധാരണ ബ്രോയിലർ ആണെങ്കിൽ ചിക്കൻ്റെ അതേ വേവ് തന്നെയുള്ളൂ, പെട്ടെന്ന് വെന്ത് കിട്ടും. സോ അതനുസരിച്ചിട്ട് നോക്കി വേവിച്ചെടുക്കണം കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ ഏകദേശം നമ്മുടെ താറാവ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തുറക്കാൻ പോവുകയാണ്. ഓ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇതിനി ഇളക്കി ചൂടോടെ തന്നെ നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. ഇനി നമ്മുടെ തേങ്ങ വറുത്ത പൊടി നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ തേങ്ങയും ഒരിത്തിരി മല്ലിപ്പൊടി പിന്നെ വേപ്പിലയും കൂടെ നമ്മൾ വറുത്ത പൊടിയായിരുന്നു. അപ്പൊ അത് ഇതിന് മീതെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പൊ ചാറിനൊരു കുറുക്ക് വരികയും ചെയ്യും, എന്നാൽ നമ്മുടെ ഈ തേങ്ങയുടെ ആ മൊരുമൊരുപ്പുള്ള ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ, എന്റെ താറാവ് കറി റെഡി ആയിരിക്കുകയാണ്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള, നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് പൊടിച്ചതിന് മേളിലിട്ടിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പം തീർച്ചയായിട്ടും ഈ ക്രിസ്മസിന് ഇപ്പം തന്നെ നമ്മൾ വെച്ച് അറിയാൻ പാടില്ലാത്തവർക്ക് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ക്രിസ്മസിന് നമ്മുടെ ഭർത്താവിനെയും കുട്ടികൾക്കൊക്കെ ഒരു കിടിലൻ സർപ്രൈസ് തന്നെ കൊടുക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമല്ലോ. അടുത്ത ദിവസം മറ്റൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം. ടേസ്റ്റ് ടൈം ടിപ്സ്. ബിസ്ക്കറ്റ് സൂക്ഷിക്കുന്ന പാത്രത്തിൽ അല്പം കുരുമുളക് പൊടി ഇട്ട് വെച്ചാൽ ബിസ്ക്കറ്റ് തണുത്തു പോകില്ല.
നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും. ഏഷ്യാനെറ്റ് ടേസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയ വിഭവമായി മാന്യപ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ വന്നിരിക്കുകയാണ്. ആദ്യം പരിചയപ്പെടുത്താം. ഈ സ്ഥാപനത്തിലെ ഇതിൻ്റെ ഉടമസ്ഥയായ നസിനാണെന്ന് പുതിയൊരു വിഭവമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. ഇന്ന് എന്ത് ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്? ഫിഷ് കറി ലീവ്സ് ഫ്രൈ ആണ്. ഓക്കെ, കൂടുതലും എനിക്ക് തോന്നുന്നത് കറി ലീവ്സ് ആണ് കൂടുതലും ആഡ് ചെയ്തിരിക്കുന്നത്. അരച്ച് ചേർക്കുകയാണോ ചെയ്യുന്നത്? അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് അതിലെ ചേരുവകൾ? എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്? മഞ്ഞൾപ്പൊടി, നാരങ്ങ, വെളിച്ചെണ്ണ, വെളുത്തുള്ളി, ഉപ്പ്, കറിവേപ്പില, ഇതെല്ലാം കൂടെ അരച്ച് നമ്മൾ ഫിഷിൽ ചേർക്കും. എന്ത് ഫിഷാണ് കൂടുതലായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നത്? അല്ല, എല്ലാ ഫിഷിനും ചെയ്യാം. ഇതിപ്പോ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് നന്നായിട്ട് തോന്നിയത് അയല ആയതുകൊണ്ട് അയലയാണ് എടുത്തിരിക്കുന്നത്. എരിവുണ്ടാവില്ല? എരിവുണ്ടാവും. മുളക് ചേർക്കുന്നില്ല? അല്ല, പെപ്പർ ഉണ്ട്. പെപ്പർ നന്നായിട്ട് ചേർക്കും. നന്നായിട്ട് പെപ്പർ ചേർക്കും അല്ലേ? പെപ്പറിന്റെ എരിവാണ്. അപ്പൊ വളരെ എനിക്ക് തോന്നുന്നത് ഏറ്റവും ശരീരത്തിന് ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് പെപ്പർ എന്ന് പറയുന്നത്. അപ്പൊ പെപ്പറിലാണ്, പെപ്പറും കറിവേപ്പിലയും ഒരുപാട് രോഗങ്ങൾക്കും ഒക്കെ കുറച്ചുകൂടെ ഫിഷിന് കുറച്ചും കൂടിയൊക്കെ കുറച്ച് കൂടുതൽ ടേസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സാധനമാണ് കറി ലീവ്സ്. എണ്ണയിൽ കറി ലീവ്സ് ഇടുമ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ. അതിനകത്തുള്ള കംപ്ലീറ്റ് വിഷാംശങ്ങളൊക്കെ മാറുമെന്നൊക്കെയാണ് കേട്ടത്. പിന്നെ ചെറുനാരങ്ങ ഇതിനകത്ത് ലാസ്റ്റ് പിഴിഞ്ഞു വയ്ക്കാം. അതായത് ഈ പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിനൊരു മാർഗ്രേറ്റ് ചെയ്യാനൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നാരങ്ങയുടെ ജ്യൂസ് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് വേവും, വേകാൻ വേണ്ടിയിട്ട് കൂടി. നാരങ്ങ ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ. ഒരുപാട് വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കാറുണ്ട്. വെറൈറ്റി ഫുഡൊക്കെ നാടൻ ഭക്ഷണങ്ങളാണോ കൂടുതൽ? നാടൻ ഫുഡാണ് കൂടുതൽ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങ് തുടങ്ങിയാൽ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഡിഷാണ്. വീടുകളിലൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈസി ആയിട്ടായിരിക്കും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നന്നായിട്ട് തീ കത്തണോ അതോ കുറച്ച് വളരെ കുറച്ച് ചെറിയ വേവിൽ അതിലാണോ ചെയ്യേണ്ടത്? ചെറിയ വേവിൽ ചെയ്താൽ മീൻ കുറച്ച് വേഗാനും പിന്നെ കരിഞ്ഞു പോകത്തില്ലല്ലേ. കുറച്ച് കളർ കീപ്പ് ചെയ്തുകൊണ്ട് നന്നായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഈ ഫിഷ് എണ്ണയിൽ മുങ്ങിയിരിക്കണം. അതോ നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട്? ഇല്ല, എണ്ണയിൽ മുങ്ങിയ അത്രയും എണ്ണയുടെ ആവശ്യമില്ല മീൻ ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് സാധാരണ. അപ്പം രാവിലെ ഒരു സിനിമ രാവിലെ കണ്ടിട്ട് ഇറങ്ങിയത് ഷാജേട്ടന്റെ പൂത്തുമ്പിയും പൂവാലന്മാരും. അതില് കണ്ട സീൻ എന്താന്ന് വെച്ചാല് നല്ല അക്ഷരത്തെറ്റ ആയിട്ട് ഒരു കത്ത് എഴുതുന്നുണ്ടല്ലോ പ്രണയലേഖനം. മിമിക്രിക്കാരുടെ ഒരു കാലഘട്ടമായിരുന്നു അന്ന്. എനിക്ക് തോന്നുന്നു മിമിക്രി സിനിമയിലേക്കുള്ള ഒരു പാസ്പോർട്ട് ആയിരുന്നു അന്ന്. അന്നത്തെ കാലത്ത് നാടകത്തിൽ നിന്ന് വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മിമിക്രിയിൽ നിന്ന് വരുന്നത്. ഇപ്പോഴും ഉണ്ടല്ലോ ഒരുപാട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോ മിമിക്രിയിൽ നിന്ന് വരുന്നുണ്ടെങ്കിലും അത്രയും ഇല്ല. അന്ന് നമ്മൾ വരുന്ന സമയത്ത് എല്ലാ നായകന്മാരായിട്ട് ഗ്രൂപ്പായിട്ട് ഇറങ്ങുന്നു. ഇപ്പോൾ ന്യൂ ജനറേഷൻ സിനിമയുടെ ഒരു കാലഘട്ടം ആയതുകൊണ്ട് ഇപ്പോൾ അന്ന് ആ അവസരങ്ങളൊക്കെ ഗ്രൂപ്പ് സിനിമകളായിരുന്നു. നാല് പേര്, അഞ്ച് പേര്, ആറ് പേര്. എങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇന്ന് ഷാജു ചേട്ടൻ തന്നെ ഞങ്ങൾക്കൊരു സെലിബ്രിറ്റി ആയിട്ട് ഇവിടെ വരും. ഈ തനിനാടൻ എന്ന് പറയുന്ന ഇപ്പോൾ ഷോപ്പിൽ വന്ന എല്ലാ നാടൻ വിഭവങ്ങളാണ് കൂടുതലും? എല്ലാ നാടൻ വിഭവങ്ങളാണ്. ഉച്ചയ്ക്കാണ് കൂടുതൽ നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. ഫിഷ് അതിനകത്തേക്ക് ഇപ്പോൾ എണ്ണയിലേക്ക് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടാനിലേക്ക് ഫിഷ് ഇട്ടു. ഈ കറി ലീവ്സ്, കറിവേപ്പിലയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ലെമൺ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചേരുവകൾ മിക്സ് ചെയ്ത ഫിഷ് എണ്ണയിൽ ഇനി അത് വേവണം. ഞാൻ വളരെ എന്നെ കണ്ട മനസ്സിലായല്ലോ ഉറപ്പായിട്ടും നല്ല ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. നല്ല ഫുഡുകൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഞാൻ അന്വേഷിച്ചു. ഹോട്ടലുകളൊക്കെ അന്വേഷിച്ചു വന്നത് ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. അപ്പം ഞാൻ അവിടെ ഊണ് കഴിക്കുന്ന ആൾക്കാരെ ഞാൻ ശ്രദ്ധിച്ചു. അപ്പം ചോറ്, മീൻകറി, കഞ്ഞിവെള്ളം, പിന്നെ തേങ്ങ ചമ്മന്തി, പിന്നെ ചെമ്മീൻ ചമ്മന്തി, അതെല്ലാം കൂടെ ഞാൻ കണ്ടു. കണ്ടപ്പോൾ തന്നെ നമുക്കൊരു കൊതിക് തോന്നും. കാരണം എല്ലാവരും ഒരു ഹോംലി ഫുഡ് നമ്മുടെ വീട്ടിലാണല്ലോ സാധാരണ ചെമ്മീൻ ചമ്മന്തി, കപ്പയും മീൻകറി. അതെ അതെ. അപ്പൊ അത് ഉദ്ദേശിച്ചു. പിന്നെ ഒരുപാട് ജോലിക്ക് പോകുന്നവര്, ഒരുപാട് പേര് നല്ല തിരക്കുണ്ട്. ഇത് ലോഡ്ജിന്റെ ഒക്കെ ഒരു ഏരിയ ആയതുകൊണ്ട് വീട് വിട്ടു നിൽക്കുന്ന ആൾക്കാരൊക്കെ സാധാരണ ഇവിടെ വന്നിട്ട് കഴിക്കാറുണ്ട്. നിങ്ങൾ തന്നെ നടത്തുന്ന? ആ, ഞങ്ങൾ തന്നെ നടത്തുന്നതാണ്. ഒരുപാട് സ്റ്റാഫ് ഉണ്ടോ? ആ, ആറേഴ് സ്റ്റാഫ് ഉണ്ട്. Thank you.
ഇപ്പൊ തന്നെ ഒരു മണം വരുന്നുണ്ട്. ആ ഒരു കറി ലീവ്സിന്റെ എല്ലാം കൂടെ ചേർന്ന് ഒരു മണം വരുന്നുണ്ട്. നമുക്കൊരു ടേസ്റ്റ് നേരത്തെ മുൻകൂട്ടി അറിയാവുന്ന പോലെ ഒരു മണം. നോൺ വെജ് എല്ലാം കഴിക്കാറുണ്ടോ ചേട്ടാ? നോൺ വെജ് എല്ലാം കഴിക്കും ഞാൻ. ഇങ്ങോട്ട് കഴിക്കാത്ത എല്ലാവരും ഞാൻ അങ്ങോട്ട് കഴിക്കുന്നുണ്ട്. അവസ്ഥയിലെല്ലാ എനിക്കുള്ള മീറ്റ് ഏകദേശം എല്ലാ മീറ്റും കഴിച്ചിട്ടുണ്ട്. ഫിഷ് കഴിക്കും. ഇപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ വെറൈറ്റികൾ നോക്കും. മുളകിട്ട മീൻകറി ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ട്രൈ ചെയ്യാം. ആ വീട്ടിൽ നിന്ന് ഞാൻ തന്നെ ഉണ്ടാക്കും. ചില സമയത്ത് ഞാൻ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഭാര്യ ഇപ്പോൾ നന്നായിട്ട് ആ പരീക്ഷിച്ചു. വൈഫ് നന്നായിട്ട് കുക്ക് ചെയ്യും. ഇപ്പോൾ വീട്ടിൽ മക്കളൊക്കെ? എനിക്ക് രണ്ട് മക്കള്. മൂത്താള് എയ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആൾക്ക് ഇപ്പോൾ രണ്ടര വയസ്സ്. ട്രിവാൻഡ്രത്താണോ സെറ്റിൽഡ്? ഇല്ല ഇല്ല, പാലക്കാടാണ്. പാലക്കാടാണല്ലേ. ട്രിവാൻഡ്രത്താണ് ഞങ്ങൾ ഇതുപോലെ എല്ലാ ഹോട്ടലുകളും മാറി മാറി ടേസ്റ്റ് ചെയ്ത് പോകുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഹോട്ടലിൽ വന്നിട്ടുണ്ടായിരുന്നു. വൈഫും ഞങ്ങൾ റെസ്റ്റോറൻറ്റ് ഭക്ഷണം എല്ലാ കാര്യവും ആസ്വദിച്ചു. പാലക്കാടൻ സ്റ്റൈൽ ഫുഡൊക്കെ എൻജോയ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. അല്ല, ഞാൻ എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് വേണം. 13-ാമത്തെ വയസ്സിലൊക്കെ ന്യൂക്രി ഫീൽഡ് വന്നതുകൊണ്ട് എല്ലാ ഫുഡുകളും ഓരോ സ്ഥലങ്ങളും ഓരോ ദിവസം എവിടെയെങ്കിലും ഭക്ഷണം എവിടെയെങ്കിലും പുറത്തേക്ക് ഫോറിനിലൊക്കെ പോകുവാണെങ്കിൽ അവിടുത്തെ ഫുഡൊക്കെ അഡ്ജസ്റ്റ് ആവാറുണ്ട്. അഡ്ജസ്റ്റ് ആ ഒരു പരിധി വരെ. പല ഫുഡുകളും എന്താണെന്ന് പോലും തിരിച്ചറിയില്ലെങ്കിലും നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യും. പിന്നെ ഈ ഹാഫ് ബോൾഡ് ആയിട്ടുള്ള പലതും നമുക്ക് പറ്റില്ല. നന്നായിട്ട് ട്രൈ ആയിട്ട് പിന്നെ എവിടെ പോയാലും ഒരു മലയാളി ഷെഫ് ഉണ്ടാവും. ഏത് ഹോട്ടലിലായാലും ഏത് ഫോറിൻ കൺട്രി പോയാലും ഒരു മലയാളി ഉണ്ടാവും. ഒരു ഭാഗം നന്നായിട്ട് വെന്തു മറിച്ചിട്ട് ഇപ്പോൾ മീന് എനിക്ക് ചെറിയ മീനുകളാണ് കൂടുതൽ താല്പര്യം. എനിക്ക് തോന്നുന്നത് നത്തോലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പ്രോൺസ് ഇഷ്ടമാണ്. പിന്നെ നെയ്മീനൊക്കെ. പിന്നെ മത്തി ടേസ്റ്റി ഫിഷാണ്. ചില സീസണിലാണ്, എനിക്ക് തോന്നുന്നു ചില സീസണിൽ നല്ല വലിയ സൈസിൽ ഇറങ്ങാറുണ്ട്. വരും അതെന്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം പാതി. ചില ദിവസങ്ങൾ സൺഡേ ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് കുക്കിങ്ങിന് കയറാറുണ്ട്. ഒരുമിച്ച് തന്നെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ചില സമയത്ത് ഇഷ്ടാവും, ചില സമയത്ത് ഇഷ്ടാവില്ല. ചിലപ്പോ സക്സസ് ആവും. പിന്നെ ഒരു പരീക്ഷ തയ്യാറാണ്. ഞാനായിരിക്കും മിക്കവാറും കൊള്ളാക്ക. അവിടെ വൈഫ് നന്നായിട്ടുണ്ടാക്കും. ബിരിയാണി ആയിരിക്കും മിക്കവാറും ട്രൈ. ഇല്ല, ഞാൻ ഈ മുളകിട്ട മീൻകറി ഒക്കെ വെക്കും. ഈ കപ്പ മുളകിട്ട മീൻകറി ഞങ്ങളുടെ ഇവിടെ കടയിൽ പൊതുവെ കപ്പ മുളകിട്ട മീൻകറി നല്ല എരിവായിട്ടുള്ള തലക്കറി ഒക്കെ ഉണ്ടാവും. നെയ്മീനിന്റെ തല എനിക്ക് ട്രിവാൻഡ്രം സൈഡ് ഏറ്റവും കൂടുതൽ തലക്കറി ഇങ്ങോട്ട് എല്ലാം കൂടുതൽ ആൾക്കാർ കഴിക്കുന്നു. നമ്മുടെ അങ്ങോട്ട് ഇല്ല പാലക്കാട് പക്ഷേ ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലാവർക്കും തലക്കറിയാണ്. തല ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആദ്യം അവിടെ തല വെട്ടും. കറി ലീവ്സ് ഫിഷ് ഫ്രൈ അയലയാണ് ഇന്ന് യൂസ് ചെയ്തിരിക്കുന്ന ഫിഷ്. റെഡിയായിരിക്കണം, ഏകദേശം റെഡിയായി എന്ന് എനിക്ക് തോന്നുന്നു. നന്നായിട്ട് നല്ല കുറച്ച് മൊരിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്നു എനിക്ക് തോന്നുന്നു. നല്ല ഇതുപോലുള്ള വലിയൊരു ഫിഷാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ചോറോ മറ്റൊന്നും വേണ്ട, ഇത് മാത്രം മതിയാവും. നല്ല ഡിഷാണ്. എല്ലാവർക്കും വളരെ ഈസിയായിട്ട് ചെയ്യാവുന്ന വളരെ എളുപ്പം ഒരു നാടൻ വിഭവത്തിൽപ്പെട്ട ഒരു സംഭവം. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ മിക്സിങ് ഇതിൽ ചേരുന്നുള്ളൂ. പക്ഷെ നല്ല കാണാനും നല്ല ഭംഗിയുണ്ട്. ഷാജു ചേട്ടൻ വീട്ടിൽ പോയിട്ട് ഫാമിലി ഉറപ്പായിട്ടും അടുത്ത പരീക്ഷണത്തിൽ ഇതും കൂടി അറിയില്ല. പക്ഷെ ഇതൊരു ഭംഗിയുണ്ട് കാണാൻ. എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ടാണ് ഞാനൊരു ഈ രൂപത്തിലായത്. ഒന്ന് ടേസ്റ്റ് ചെയ്യാം എങ്ങനെയുണ്ടെന്ന്. നല്ല ചൂടുണ്ട്. ചൂടോടുകൂടെ കഴിക്കണമെന്ന് തോന്നുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. വെരി ഗുഡ്. നന്നായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. നല്ല എരിവും പുളിയും എല്ലാം പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അയലയിലാണ് എല്ലാ ഫിഷിലും ഉണ്ടാക്കാൻ തോന്നുന്നു. ആ എല്ലാ ഫിഷിലും. എന്നാലും പീസ് ഫിഷ് ഉണ്ടല്ലോ, അതായത് ചൂര നെയ്മീനൊക്കെ ഒഴിവാക്കിയിട്ട് ചെറിയ മീനിൽ ചെയ്യുന്നതായിരിക്കും. വളരെ നല്ലൊരു ഡിഷാണ്. എന്തായാലും ടേസ്റ്റ് ടൈമിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ ഡിഷ് പരീക്ഷിക്കാനുള്ള അല്ലെങ്കിൽ ഈ ഡിഷ് ഒന്ന് വീട്ടിൽ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു രീതികളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. വളരെ നല്ലൊരു ഡിഷാണ്. അപ്പോൾ എനിക്ക് ഏഷ്യാനെറ്റിൻ്റെ ടേസ്റ്റ് ടൈം എന്നുള്ള പ്രോഗ്രാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കാരണം ഓരോ സ്ഥലങ്ങളിൽ പോയ ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഭവങ്ങൾ നമുക്കും കൂടെ ടേസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരം കൂടിയാണ്. തീർച്ചയായിട്ടും
ഏഷ്യാനെറ്റിൻ്റെ ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. കൂടെ നല്ലൊരു ഡിഷും. താങ്ക് യു സോ മച്ച്. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക്. പ്രിയപ്പെട്ട ടേസ്റ്റ് ടൈം, ആദ്യം തന്നെ ടേസ്റ്റ് ടൈമിൻ്റെ അണിയറ പ്രവർത്തകർക്ക് നന്ദി അറിയിക്കുന്നു. ഞാനും എൻ്റെ അമ്മയും ഒരുമിച്ചാണ് ടേസ്റ്റ് ടൈം കാണുന്നത്. അവതരണത്തിൻ്റെ വ്യത്യസ്തത കൊണ്ടും പുതുമേറിയ രുചികൾ പരിചയപ്പെടുത്തുന്നതുകൊണ്ടും ടേസ്റ്റ് ടൈം മറ്റ് കുക്കറി ഷോകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. പുതുമേറിയതും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതുമായ പല വിഭവങ്ങളും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സ്നേഹപൂർവ്വം ആദരവി ഹരിപ്പാൽ. തീർച്ചയായും ഇനിയും ഒരുപാട് പുതുമേറിയ വിഭവങ്ങൾ നമ്മുടെ ടേസ്റ്റ് ടൈമിലൂടെ പ്രതീക്ഷിക്കാം. തുടർന്നും ടേസ്റ്റ് ടൈം മുടങ്ങാതെ കാണുക. ഇനി നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ടേസ്റ്റ് ടൈം റെസിപ്പി താരം ആരാണെന്നറിയാനല്ലേ, നമുക്ക് നോക്കാം. ഇന്നത്തെ ടേസ്റ്റ് ടൈം റെസിപ്പി താരം തങ്കമണി ആലപ്പുഴ. റെസിപ്പി: ചീര തക്കാളിക്കറി. ആവശ്യമുള്ള ചേരുവകൾ: ചീരയില ചെറുതായി നുറുക്കിയത് 2 കപ്പ്, സവാള 2 എണ്ണം, തക്കാളി 2 എണ്ണം, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 നുള്ള്, കടുക് 1/2 ടീസ്പൂൺ, ഉപ്പ് എണ്ണ പാകത്തിന്. തയ്യാറാക്കുന്ന വിധം: ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക. അതിലേക്ക് സവാള ഇട്ട് വഴറ്റുക. വഴന്നു കഴിയുമ്പോൾ തക്കാളിയും ഇട്ട് ഇളക്കുക. ശേഷം ചീരയും ഇട്ട് പൊടികളും ഉപ്പും ചേർക്കുക. ഇത് വഴന്നു കഴിയുമ്പോൾ 1 കപ്പ് വെള്ളം ചേർത്ത് അടച്ചു വെച്ച് ചെറുതീയിൽ വേവിക്കുക. ശേഷം വേപ്പില ചേർത്ത് വാങ്ങി വയ്ക്കുക. ഇതുപോലെ നിങ്ങൾക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച ഒരു വിഭവത്തിൻ്റെ റെസിപ്പി നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചുതരിക. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് BVS നൽകുന്ന BVS കിറ്റ് സമ്മാനമായി ലഭിക്കും. അയക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യൻ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH-47 ബൈപ്പാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചിൻ, 6820025. ഇന്നത്തെ ടേസ്റ്റ് ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. ടേസ്റ്റ് ടൈം വിഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കത്തുകളും റെസിപ്പികളും ഒപ്പം വിലയേറിയ നിർദ്ദേശങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കുക. വീണ്ടും മറ്റൊരു മനോഹരമായ എപ്പിസോഡുമായി നമുക്ക് കാണാം. ബൈ ബൈ. കോസ്റ്റ്യൂം കർട്ടസി ലൈവ് ടെക്സ് കൊടുങ്ങല്ലൂർ. ഇനി നാളത്തെ കാഴ്ചകളിലേക്ക്. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നതേ, നിങ്ങൾ ആ പേര് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ബ്രൊക്കോളി. ഇടയ്ക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു ട്രിപ്പൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കറികൾ എനിക്ക് പരിചയപ്പെടുത്താൻ പറ്റും. അവർ വെച്ചാൽ മാത്രം പോരല്ലേ, നമുക്കും എന്തെങ്കിലുമൊക്കെ വെക്കാൻ അല്ലെങ്കിലും നമ്മൾ കാണിച്ചു കൊടുക്കണ്ടേ.